ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രധാനമന്ത്രി മുഖമായി ആരെ അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ പോലും പ്രതിപക്ഷ കക്ഷികൾക്ക് യോജിപ്പിലെത്താനായിട്ടില്ല രാജ്യത്തെ ഒട്ടുമിക്ക വിഷയങ്ങളിലും ഇന്ത്യ സഖ്യം ഇനിയും ഒന്നിച്ചൊരു തീരുമാനവും എടുത്തിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടി ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ നെഹ്റു ആസ്വദിച്ച ജനപിന്തുണയിലേക്ക് മോദിയും എത്തിച്ചേരുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങളുടെ അടക്കം വിലയിരുത്തൽ എന്നാൽ ഇക്കൊല്ലം ഇന്ത്യക്കും മുമ്പേ ബംഗ്ലാദേശും പാകിസ്ഥാനും പോളിംഗ് ബൂത്തുകളിലെത്തും മനുഷ്യാവകാശ ലംഘനങ്ങളും അഴിമതി ആരോപണങ്ങളും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് തലവേദനയാകുന്നുണ്ട് ജയിലിലടക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടി നേതാക്കളുടെ പത്രികകളടക്കം തള്ളിക്കളഞ്ഞാണ് പാകിസ്ഥാനിൽ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് ഇതിനു പുറമേ അമേരിക്കയും ബ്രിട്ടനും റഷ്യയും മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തൈവാനും അടക്കം വിവിധ ഭൂഖണ്ഡങ്ങളിലെ നാൽപ്പത് രാജ്യങ്ങളിലെ ജനങ്ങളാണ് ഇക്കൊല്ലം വിധിയെഴുതുന്നത് പുതിയ പ്രതീക്ഷകളും ആശങ്കകളുമായി എന്നാൽ യുദ്ധം കാരണം തെരഞ്ഞെടുപ്പ് യുദ്ധം തൽക്കാലം വേണ്ട എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് യുക്രൈൻ ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്